വണ്ടാടി CVM ഹൈസ്കൂൾ SSLC 97 ബാച്ചുകൾ അവശത അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി 120,000 രൂപ ഫണ്ട് ശേഖരിച്ച് സഹായിച്ചു. പനിയിൽ നിന്ന് വീണ തളർന്നു കിടക്കുന്ന സുനിൽ, ക്യാൻസർ രോഗിയായ സുനിത, ഡയാലിസിസ് ചെയ്തു വരുന്ന ഷീലിയുടെ ഭർത്താവ് എന്നിവരെ സഹായിക്കാനാണ് ഫണ്ട് ശേഖരിച്ചത്. ശേഖരിച്ച ഫണ്ട് മൂന്നുപേർക്ക് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ഇബ്രാഹിം കൈമാറി. ആ കൂട്ടായ്മ ചേർന്ന് ഒരു മാസം കഴിയുമ്പോഴേക്ക് തന്നെ നമ്മളൊരു മൂന്ന് പേർക്ക്, ഒരു ചെറിയ സംഖ്യയൊന്നുമല്ല, അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു കൂട്ടായ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ എന്ന നിലയിൽ 120,000 രൂപ മൂന്ന് പേർക്കായി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സംഖ്യ തന്നെയായി. ഇതിനിപ്പോൾ അതിനകത്ത് ഈ കൂട്ടായ്മക്കകത്ത് പങ്കെടുത്തിരിക്കുന്നവരാരും അങ്ങനെ സാമ്പത്തികമായിട്ട് ഉയർന്ന ഒരു പശ്ചാത്തലമുള്ളവരൊന്നുമല്ല. നമുക്കറിയാം എല്ലാവരും നിശ്ചിതമായിട്ടുള്ളൊരു സംഖ്യയ്ക്ക് ജോലിക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷേ അത് ചെയ്യാനാവശ്യമായിട്ടുള്ളൊരു മനസ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിവിടെ കൊണ്ട് അവസാനിക്കാൻ വേണ്ടി പറ്റില്ല. നമുക്കറിയാം നമ്മളെല്ലാം നമ്മുടെ സാമ്പത്തികം വിവിധ തരത്തിൽ ചിലവഴിക്കുന്നവരാണ്. പൈസയൊക്കെ കുറച്ചാണെങ്കിലും നമ്മൾ ഈ കോവിഡ് കാലഘട്ടം വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു. അതൊന്നും ഇങ്ങനെ സ്വരൂപിച്ച് വെക്കേണ്ടതൊന്നുമല്ല. മനുഷ്യൻ്റെ നാളത്തെ അവസ്ഥ എന്താകുമെന്നൊന്നും നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഈ ഇരിക്കുന്നവരിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവരിൽ നാളെ എന്താകുമെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ നമുക്ക് കോർക്കാൻ നമുക്ക് കിട്ടുന്നത് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. CR രതീഷ് അധ്യക്ഷനായി രതീഷ് കുമാർ പ്രസംഗിച്ചു.